നമസ്തേ കുട്ടികളെ, ഇന്ന് അമ്മ പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ കാലത്ത് കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ വലത്ത് ഭാഗം തിരിഞ്ഞിട്ട് എണീക്കാൻ പാടുള്ളൂ, ഇടത്ത് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മലർന്നിട്ടോ ഒന്നും എണീക്കാൻ പാടില്ല. വലത്ത് ഭാഗത്ത് നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്കെല്ലാം ശുഭമായിരിക്കും എന്നാണ് പറയണത്. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും കൈയിൻ്റെ ഉള്ളം കൈ നമ്മൾ നോക്കിയിട്ട് ലക്ഷ്മി, സരസ്വതി, ഗൗരി അങ്ങനെയുള്ള ദേവികളെയൊക്കെ വിചാരിച്ചിട്ട് എണീറ്റാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം നന്നായിട്ട് നടക്കുന്നതാണ് കേട്ടോ പറയണത്. അങ്ങനെ കൈ നോക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലാണ്ട്, ഇത് ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്, ആ മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ ആദ്യം ഭൂമിയെ തൊട്ട് ശിരസിൽ വെച്ച ശേഷമാണ് നമ്മൾ എണീക്കേണ്ടത്. ആദ്യം തന്നെ കാല് ഭൂമിയിൽ തൊടാൻ പാടില്ല, ആദ്യം കൈ തൊട്ട് നെറുകയിൽ വെച്ച ശേഷമാണ് നമ്മൾ ഭൂമിയിൽ കാല് വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി പറയാൻ പോണത് നമ്മൾ എണീറ്റ ശേഷമുള്ള കാര്യമാണ്. നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ നമ്മൾ സൂര്യൻ ഉദിക്കണേനു മുന്നേ ആണെച്ചാൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പല്ല് തേക്കുക കേട്ടോ. ഇല്ലാച്ചാൽ നമ്മൾ ഈശാന കോണ് എന്ന് പറയണില്ലേ വടക്ക്, ആ കോണിലേക്ക് നോക്കിയിട്ട് വേണം പല്ല് തേക്കാൻ. പിന്നെ കുട്ടികൾ അറിയേണ്ട പ്രത്യേകമായിട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പല്ല് തേക്കൽ കഴിഞ്ഞ് നമ്മൾ ബാത്റൂം പോകുമല്ലോ, ആ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വായിൽ വെള്ളമൊഴിച്ച് കുൽക്കുഴിഞ്ഞ് കളയണം കേട്ടോ. അത് എന്താ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ട് അറിയുന്നുണ്ടാവും, പണ്ടൊക്കെ അങ്ങനെ പറയാം, മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ഉടനെ വായിൽ വെള്ളം ഒഴിച്ച് കുൽക്കുഴിഞ്ഞ് കളയണം എന്നാണ് കേട്ടോ പറയാം. അതുമാതിരി നമ്മൾ കാലത്ത് എണീറ്റ് അടിച്ചു വരും, മുറ്റടിച്ചു വരാനോ അല്ലെങ്കിൽ അകം അടിച്ചു വരാനോ ഉണ്ടെങ്കിൽ വെറും കാലിൽ പുറത്തൊക്കെ നടക്കണം. എന്താ കാരണം വെച്ചാൽ ചെരുപ്പിട്ട് നടക്കരുത്, അപ്പോഴാണ് നമ്മുടെ കാലിനൊക്കെ ഒരു നല്ല ഗുണം കിട്ടുള്ളൂ. കാലിനെ ആ ചെരുപ്പില്ലാതെ നടക്കണം, അതാണ് അങ്ങനെയാണ് പണ്ടൊക്കെ പറയണത്. പിന്നെ പറ്റുവെച്ചാൽ പോയി മുങ്ങി കുളിക്കുക, നടന്നു പോയി ചെരുപ്പില്ലാതെ മുങ്ങി കുളത്തിൽ പോയി മുങ്ങി കുളിച്ചാൽ ഏറ്റവും നല്ലതാണ്, അത് ക്ഷേത്രകുളത്തിലായിരിക്കണം നല്ലത് കേട്ടോ. എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുക, അത് വ്രത ദിവസങ്ങളിൽ എണ്ണ തേക്കാൻ പാടില്ല കേട്ടോ. അതുമാതിരി തന്നെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് എണ്ണ ശരീരത്തിൽ പുരട്ടാൻ പാടില്ല, നമ്മൾ തലയിൽ കുളിക്കണേന് മുന്നേ തലയിലും ശരീരത്തിലും പുരട്ടാം, കുളി കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വസ്ത്രമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഭസ്മം തൊടണം ആദ്യം, അത് കഴിഞ്ഞ് ചന്ദനമോ കുങ്കുമോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഈശ്വര പ്രാർത്ഥന, പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിൽ കയറി എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ല വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ടോ, അതിന് ശേഷം അല്ല ഈ ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കൊരു ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് മാതിരിയൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് ഓഡിയോ കേട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഷെയറും ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ പറയണം കേട്ടോ. എനിക്ക് ഓരോരുത്തർ പറഞ്ഞ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയിച്ചാൽ പറയണം കേട്ടോ.